Dear students, we discuss page number 36. Samandra Shreni in the chapter, page number 36, question number 7. Question is 16, 24, 32, etc. And the Samandra Shreni is Adite Kure Padangalude, Tugayuda Kude, Ombo the Kutial Kituna Sangya, Purna Vargaman and the Telikyo. Pavadar is Shreni than the Tunde, Ashreni de Kure Padangalude, Tugayuda Kude and Anabarnada. അപ്പോൾ നമ്മൾ അവിടെ കണ്ടെത്തേണ്ടത് തുകയുടെ ബീജഗണിത രൂപം കണ്ടെത്തുക, അതിനോട് കൂടി 9 കൂട്ടുക. അപ്പോൾ കിട്ടുന്നത് പൂർണ്ണവർഗ്ഗമാണെന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ബീജഗണിത രൂപം കണ്ടെത്താം, അതിൽ നിന്ന് തുകയുടെ ബീജഗണിത രൂപവും കൂടി കാണണം. അപ്പോൾ ശ്രേണി ഇതാണ്, 16, 24, 32, എക്സെട്ര. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം തന്നെ നമുക്ക് ആദ്യപദം എഴുതാം, എഫ് ഈക്വൽ ടു 16. പൊതുവ്യത്യാസം ഡി ഈക്വൽ ടു രണ്ടാം പദം മൈനസ് ആദ്യ പദം, 24 മൈനസ് 16 ഈക്വൽ ടു 8 എന്ന് കിട്ടും. ഇനി ബീജഗണിത രൂപം കാണാം, എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ 8 എൻ പ്ലസ് 16 മൈനസ് 8, എഫ് മൈനസ് ഡി എന്ന് പറയുമ്പോൾ 16 മൈനസ് 8, അപ്പോൾ നമുക്ക് 8 തന്നെ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എ ബി കണ്ടെത്താൻ സാധിക്കും, എ എൻ പ്ലസ് ബി എന്നാണല്ലോ ബീജഗണിത രൂപം, പൊതുരൂപം. അപ്പോൾ നമുക്ക് എൻ്റെ സ്ഥാനത്ത് 8 ആണ്, ബിയും 8 ആണ്. എ എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ കൂടെയുള്ള സംഖ്യ, അതാണ് പൊതു വ്യത്യാസം 8. ബി എന്ന് പറഞ്ഞാൽ എൻ ഇല്ലാത്ത ടേം, അതും 8 തന്നെയാണ്. ഇനി തുകയുടെ ബീജഗണിത രൂപം കണ്ടെത്താം, എസ് ഈക്വൽ ടു എ ബൈ ടു എൻ സ്ക്വയർ പ്ലസ് എ ബൈ ടു പ്ലസ് ബി ഇൻറ്റു എൻ. അപ്പോൾ എ ബൈ ടു എന്ന് പറയുമ്പോൾ 8 ബൈ 2 എൻ സ്ക്വയർ, 8 ബൈ 2 നമുക്ക് 4 എന്ന് കിട്ടും. 4 എൻ സ്ക്വയർ പ്ലസ് വീണ്ടും എ ബൈ ടു പ്ലസ് ബി എന്നാണ്. അപ്പോൾ 8 ബൈ ടു പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അവിടെ 8 തന്നെയാണ്. അപ്പോൾ നമുക്ക് 8 ബൈ ടു എന്നുള്ളത് 4 എന്ന് കിട്ടും. 4 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ വീണ്ടും 8 തന്നെ. അപ്പോൾ 4 എൻ സ്ക്വയർ പ്ലസ് 4 പ്ലസ് 8 12 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ തുകയുടെ ബീജഗണിത രൂപം കണ്ടെത്തി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ആദ്യത്തെ കുറേ പദങ്ങളുടെ തുകയുടെ കൂടെ 9 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ. അപ്പോൾ തുകയുടെ പൊതുരൂപം നമ്മൾ കണ്ടെത്തി, അതിൻ്റെ കൂടെ ഇനി ഒന്ന് 9 ആഡ് ചെയ്ത് നോക്കുക. 4 എൻ സ്ക്വയർ പ്ലസ് 12 എൻ പ്ലസ് 9 ആണ് ആഡ് ചെയ്യേണ്ടത്, പ്ലസ് 9. അപ്പോൾ ഇത് നമുക്കറിയാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വിപുലീകരിച്ചാൽ എന്താ കിട്ടുക എന്നുള്ളത് നമുക്കറിയാം. എ സ്ക്വയർ പ്ലസ് 2 എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടത് ഇതിൻ്റെ കൂടെ 9 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ പൂർണ്ണവർഗ്ഗമാണെന്ന് തെളിയിക്കണം. അപ്പോൾ എന്താ പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, അതൊക്കെ പൂർണ്ണവർഗ്ഗങ്ങൾ. 1, 4, 9, 16. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇക്വേഷനായിട്ട് എഴുതുമ്പം ഈ ഫോമിൽ വരണം, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ, ഒരു ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിൽ വരണം. അതാണ് നമ്മൾ പൂർണ്ണവർഗ്ഗം എന്ന് പറയാം. അപ്പോൾ ഇതിനെ നമുക്ക് 4 എൻ സ്ക്വയർ പ്ലസ് 12 എൻ പ്ലസ് 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 4 എൻ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കതിനെ 2 എൻ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. പ്ലസ് 2 എ ബി എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതാം. പ്ലസ് 9 നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ അവിടെ എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 4 എൻ സ്ക്വയർ ആണ്, ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 9 ആണ്. അപ്പോൾ നമ്മളിതിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള മോഡലിലേക്ക് മാറ്റുമ്പോൾ ശരിക്കും നമ്മളിവിടെ കാണാം, ഈ 4 എൻ സ്ക്വയറിൻ്റെ റൂട്ടും 9 റൂട്ടും ആണ് എഴുതേണ്ടത്. ഇവിടെ ചിഹ്നങ്ങൾ മൊത്തം പ്ലസ് ആണ്, അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, 2 എൻ പ്ലസ് 9 റൂട്ട് 3, 2 എൻ പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന് ഇതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന മോഡലിലാണ് ഈ 4 എൻ സ്ക്വയർ പ്ലസ് 12 എൻ പ്ലസ് 9 എന്നുള്ളത്. അതുകൊണ്ട് നമ്മളിതിനെ ഷോർട്ട് ഫോമിലേക്ക് മാറ്റുമ്പോൾ 4 എൻ സ്ക്വയറിൻ്റെ റൂട്ട്, 4 റൂട്ട് 2, എൻ സ്ക്വയറിൻ്റെ റൂട്ട് എന്ന്, അപ്പുറത്ത് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവിടെ 9 ആണ് കിടക്കുന്നത്. അപ്പോൾ ബി എന്ന് പറയുമ്പോൾ നമ്മൾ 9 റൂട്ട് 3. ഇപ്പോൾ 2 എൻ പ്ലസ് 3 ഹോൾ സ്ക്വയർ, അപ്പോൾ ഇതൊരു ഹോൾ സ്ക്വയർ, അങ്ങനെയുള്ള ഒരു പൂർണ്ണവർഗ്ഗമാണിത്. അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടതും അത് തന്നെയാണ്, ഇതൊരു പൂർണ്ണവർഗ്ഗമാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. പേജ് നമ്പർ 36 തന്നെയുള്ള ക്വസ്റ്റ്യൻ നമ്പർ 8 ഒന്ന് നോക്കാം. അവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട് നമുക്ക്. ഇതാണ് പാറ്റേൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഈ പാറ്റേണിൽ മുകളിൽ എഴുതിയൊരു സംഖ്യാ പാറ്റേൺ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിലെ രണ്ട് വരികൾ നമ്മൾ എഴുതി കൊടുക്കണം, ആദ്യത്തെ രണ്ട് വരികൾ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അത് എണ്ണൽ സംഖ്യകളാണ്, തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആ പാറ്റേണിലെ ആദ്യത്തെ രണ്ട് വരി നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും. അത് എഴുതി നോക്കാം. പത്ത് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 11, 12, 13, 14, 15. അപ്പോൾ ആദ്യത്തെ അഞ്ചാമത്തെ വരിയാണ് നമ്മൾ എഴുതിയത്. ഓരോ വരിയിൽ ഒന്നാമത്തെ വരിയിൽ ഒരു സംഖ്യ, രണ്ടാമത്തെ വരിയിൽ രണ്ട് സംഖ്യകൾ, മൂന്നാമത്തെ വരിയിൽ മൂന്ന് സംഖ്യകൾ, നാലാമത്തെ വരിയിൽ നാല് സംഖ്യകൾ, അപ്പോൾ അഞ്ചാമത്തെ വരിയിൽ അഞ്ച് സംഖ്യകളുണ്ടാവും. ഇനി ആറാമത്തെ വരിയിൽ അപ്പോൾ എത്ര സംഖ്യകളുണ്ടാവുക? ആറ് സംഖ്യകളുണ്ടാവും. അപ്പോൾ ഇവിടെ ഒന്ന് വീതമാണ്, ഇവിടുത്തെ പൊതുവ്യത്യാസം ഒന്നാണ്, എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ ആറാമത്തെ വരിയിലുള്ള സംഖ്യകൾ 16, 17, 18, 19, 20, 21. അപ്പോൾ ഇത് എളുപ്പത്തിൽ എല്ലാവർക്കും എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പത്താം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ എഴുതുക. പത്താം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ നമ്മൾ എഴുതണം. അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ആ ശ്രേണി ഒന്ന് ഞാനിവിടെ എഴുതുകയാണ്, ആ പാറ്റേൺ ഒന്ന് ഇവിടെ എഴുതുകയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ നമുക്ക് കാണേണ്ടത് പത്താമത്തെ വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ എഴുതണം. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഓരോ വരിയിലുമുള്ള സംഖ്യകളുടെ എണ്ണം അവിടെ എഴുതിക്കുക. അപ്പോൾ ഒന്നാമത്തെ വരിയിൽ ഒരു സംഖ്യ, രണ്ടാമത്തെ വരിയിൽ രണ്ടെണ്ണം, മൂന്നാമത്തെ വരിയിൽ മൂന്നെണ്ണം, നാലാമത്തെ വരിയിൽ നാല് സംഖ്യകൾ. ഇങ്ങനെ പത്താമത്തെ വരിയിൽ അപ്പോൾ എത്ര സംഖ്യകളുണ്ടാവും? 10 സംഖ്യകളാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നോക്കുക, ഈ നാലാമത്തെ വരിയിലത്തെ അവസാനത്തെ സംഖ്യ അത് 10 ആണ്. അത് കാണാൻ നമ്മളിവിടെ ശരിക്കും എന്താ ചെയ്തത്? ഈ സംഖ്യകളുടെ എണ്ണം അങ്ങോട്ട് കൂട്ടി കൊടുത്താൽ മതി. ഇവിടെ നോക്കുക, ഈ 1, 2, 3, 4 കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? 10 ആണ് കിട്ടുക. അപ്പോൾ നാലാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ കാണാൻ നമ്മൾ ആ പദങ്ങളുടെ എണ്ണത്തെ, ഓരോ വരിയിലുള്ള പദങ്ങളുടെ എണ്ണങ്ങൾ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത്. അപ്പോൾ 1, 2, 3, 3, 3, 6, 6, 4, 10. അപ്പോൾ പത്താമത്തെ വരിയിലത്തെ അവസാനത്തെ സംഖ്യ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 1+2+3+etc. 10. പത്താമത്തെ വരിയിൽ 10 സംഖ്യകളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഓരോ വരിയിലുള്ള സംഖ്യകളുടെ എണ്ണം അങ്ങോട്ട് കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്താമത്തെ വരിയിലത്തെ അവസാനത്തെ സംഖ്യ കിട്ടും. അപ്പോൾ ഇവിടെ എണ്ണൽ സംഖ്യകളായതുകൊണ്ടിട്ട് നമുക്ക് ആ പത്താമത്തെ വരിയിലത്തെ അവസാനത്തെ സംഖ്യ തന്നെയാണ് കിട്ടുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഖ്യകളാണെങ്കിൽ ആ പത്താമത്തെ വരിയിലത്തെ അവസാനത്തെ സംഖ്യയുടെ സ്ഥാനമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ എണ്ണൽ സംഖ്യകളായതുകൊണ്ട് നമുക്ക് ആ പദം തന്നെ കിട്ടും. ഒന്ന് വേണമെങ്കിൽ മൂന്നാമത്തെ പദം നോക്കാം, മൂന്നാമത്തെ വരി നോക്കാം. മൂന്നാമത്തെ വരിയിലുള്ള അവസാനത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6 കിട്ടണമെങ്കിൽ നമ്മൾ ഈ മൂന്ന് വരികളിലും കൂടിയുള്ള സംഖ്യകളുടെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി. 1, 2 കൂട്ടിയാൽ 3, 3, 3 കൂട്ടിയാൽ 6. അപ്പോൾ ഈ മൂന്നാമത്തെ വരിയിലത്തെ അവസാനത്തെ സംഖ്യ ആയിട്ടുള്ള 6 കിട്ടി. അപ്പോൾ നാലാമത്തെ വരിയിലത്തെ അവസാനത്തെ സംഖ്യ ആയിട്ടുള്ള 10 കിട്ടണമെങ്കിൽ ഈ നാല് വരികളിലും കൂടിയുള്ള സംഖ്യകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1+2+3+4 ചെയ്തപ്പോൾ നമുക്ക് 10 എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ അതുപോലെ ഈ നാലാമത്തെ വരിയിലുള്ള ആദ്യ സംഖ്യ കാണാൻ മൂന്നാമത്തെ വരിയിലുള്ള അവസാനത്തെ സംഖ്യ കണ്ടിട്ട് അതിനോടുകൂടി നമ്മളിവിടെ പൊതുവ്യത്യാസം 1 ആണ് ഈ ശ്രേണിയിലത്തെ എണ്ണൽ സംഖ്യകളായതുകൊണ്ട്. അപ്പോൾ നാലാമത്തെ വരിയിലത്തെ ആദ്യ സംഖ്യ കാണാൻ മൂന്നാമത്തെ വരിയിലത്തെ അവസാനത്തെ സംഖ്യ കണ്ടിട്ട് അതിനോടുകൂടി പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ നമുക്ക് 7 നാലാമത്തെ വരിയിലത്തെ ആദ്യ സംഖ്യ കിട്ടി. അപ്പോൾ നമുക്കിവിടെ കാണാനുള്ളത് പത്താമത്തെ വരിയിലത്തെ ആദ്യ സംഖ്യ കാണണം. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് വന്ന് നമ്മൾ 9-ാമത്തെ വരിയിലത്തെ, ഇത് 9-ാമത്തെ വരിയാണെന്ന് കരുതുക, 9-ാമത്തെ വരിയിലത്തെ അവസാനത്തെ സംഖ്യ കണ്ടിട്ട്
അതിനോട് കൂടി പൊതുവ്യത്യാസം ഒന്ന് കൂട്ടുമ്പോൾ നമുക്ക് പത്താമത്തെ വരിയിലത്തെ ആദ്യ സംഖ്യ കിട്ടും. അപ്പോൾ ഒമ്പതാമത്തെ വരിയിലത്തെ വരിയിൽ നമുക്ക് ഒമ്പത് പദങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒമ്പതാമത്തെ വരിയിലെ അവസാനത്തെ പദം എത്രയാണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ വരികളിലെ ഓരോ വരികളിലെയും സംഖ്യകളുടെ എണ്ണങ്ങൾ തമ്മിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 1+2+3+etc. 9 ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒമ്പതാമത്തെ വരിയിലത്തെ അവസാനത്തെ സംഖ്യാപദം എത്രയെന്ന് കണ്ടെത്താം. ഇവിടെ എണ്ണൽ സംഖ്യകളായതുകൊണ്ട് ആ സംഖ്യാപദവും സംഖ്യയും തുല്യം തന്നെ ആയിരിക്കും. അപ്പോൾ നാലാമത്തെ വരിയിലത്തെ അവസാനത്തെ സംഖ്യ 10 ആണ്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നാല് വരികളിലൂടെയും കൂടിയുള്ള സംഖ്യകൾ തമ്മിൽ എണ്ണങ്ങൾ തമ്മിൽ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒമ്പതാമത്തെ വരിയിലത്തെ അവസാനത്തെ സംഖ്യ കാണാൻ വേണ്ടി ഈ 9 വരികളിലുമുള്ള പദങ്ങളുടെ എണ്ണങ്ങൾ തമ്മിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1+2+etc. 9. അപ്പോൾ ഇവിടെ ഇത് തുക കാണണമെങ്കിൽ നമ്മൾ n(n+1/2) ചെയ്യും. അപ്പോൾ n എന്ന് പറഞ്ഞാൽ ഇവിടെ 9, n+1 എന്ന് പറയുമ്പോൾ 10. 9×10/2. അപ്പോൾ 10ഉം 2ഉം ക്യാൻസലായി ഇവിടെ നമുക്ക് 5 എന്നിട്ടും 9×5=45. അപ്പോൾ 45 ആണ് നമ്മുടെ ഒമ്പതാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ എന്ന് പറഞ്ഞത് 45 ആണ്. ഒമ്പതാമത്തെ വരിയിലെ അവസാന സംഖ്യ ഇങ്ങനെ വന്ന് ഒമ്പതാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ ഇപ്പോൾ നമുക്ക് കിട്ടിയത് 45 ആണ്. അപ്പോൾ ഇനി പത്താമത്തെ വരിയിലത്തെ ആദ്യ സംഖ്യ ഇവിടെ കാണണമെങ്കിൽ ഈ 45നോട് കൂടി ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 46 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 10ആം വരിയിലെ ആദ്യ സംഖ്യ കിട്ടി 46. 10ആം വരിയിലെ അവസാനത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ 10 വരി ഓരോ വരിയിലും 1, 2, 3, 4 അങ്ങനെ 10ആമത്തെ വരിയിൽ 10 സംഖ്യകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ പദസ്ഥാനം അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളായതുകൊണ്ട് പദം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 1+2+etc. 10 ചെയ്യാം. അപ്പോൾ n×n+1/2 10×11/2. അപ്പോൾ 10നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 5 കിട്ടും. 10×11/2 10/2 5 കിട്ടും. 5×11=55. അപ്പോൾ ഈ ശ്രേണിയിലെ ഫസ്റ്റ് തുടങ്ങുന്ന സംഖ്യ 1 ആണ്. അപ്പോൾ നമുക്ക് ഈ ശ്രേണിയിലെ 10ആമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ നമുക്ക് കിട്ടിയത് 55 എന്നാണ്. അപ്പോൾ ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 10 വരികളിലെ സംഖ്യകളുടെ തുക കാണുക എന്ന്. അപ്പോൾ നമ്മുടെ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതലാണ്, 1, 2, etc. അപ്പോൾ നമ്മൾ 10ആമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ കണ്ടെത്തി 55. അപ്പോൾ ഈ 10 വരികളിലെയും കൂടിയിട്ടുള്ള സംഖ്യകളുടെ തുക കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടാൽ മതി. n×n+1/2. അപ്പോൾ 55×56/2 എന്ന് കിട്ടും. ഇവിടെ 56നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 28 എന്ന് കിട്ടും. 28ഉം 55ഉം കൂടി ഇൻറ്റു ചെയ്താൽ 1540 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 36ലെ ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. അതും ഇതേ മോഡൽ തന്നെയാണ്, ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, 4, 7, 10, 13, 16, 19 ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. മുകളിൽ എഴുതിയ സംഖ്യാക്രമത്തിലെ അടുത്ത 2 വരികൾ എഴുതുക. അടുത്ത 2 വരികൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. ഇവിടെ പൊതുവ്യത്യാസം 3 ആണ്. അപ്പോൾ 3 കൂട്ടി ഇങ്ങനെ വരിക. 1ാമത്തെ വരിയിൽ ഒരു സംഖ്യ, 2ാമത്തെ വരിയിൽ 2, 3ാമത്തെ വരിയിൽ 3, 4ാമത്തെ വരിയിൽ 4, 5ാമത്തെ വരിയിൽ 5ഉം, 6ാമത്തെ വരിയിൽ 6ഉം സംഖ്യകളാണ് ഉണ്ടാവുക. എഴുതി നോക്കാം. 31 കഴിഞ്ഞാൽ ഇവിടെ പൊതുവ്യത്യാസം 3 ആണ്. അതുകൊണ്ട് അടുത്ത വരിയിലത്തെ സംഖ്യ നമുക്ക് കിട്ടുക 34, 37, 40, 43, 46. 5 സംഖ്യകളാണ് ഉണ്ടാവുക. വീണ്ടും 3 വീതം ആഡ് ചെയ്ത് പോവുക. അടുത്ത വരിയിൽ 6 സംഖ്യകളുണ്ടാവും. അപ്പോൾ 49, 3 വീതം ആഡ് ചെയ്ത് പോവുക. 52, 3, 55, 58,
അറുപത്തൊന്ന്, 64 ഇങ്ങനെ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 20-ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ എഴുതുക. അപ്പോൾ 20-ാം വരിയിലത്തെ ആദ്യത്തെ സംഖ്യ കാണണമെങ്കിൽ നമ്മൾ 19-ാം വരിയിലെ അവസാനത്തെ സംഖ്യ കണ്ടിട്ട് അതിനോടുകൂടി പൊതുവ്യത്യാസം കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ 20-ാം വരിയിലെ ആദ്യ സംഖ്യ കാണണം നമുക്ക്. ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ പാറ്റേൺ ഇവിടെ ഒന്ന് എഴുതുകയാണ്, 4, 7, 10, 13, 16, 19, 22, 25, 28, 31. അങ്ങനെ ഒരു പാറ്റേൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ ഓരോ വരികളിലെയും സംഖ്യകളുടെ എണ്ണം ഇങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ 20-ാം വരിയിലെ ആദ്യ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് 19-ാം വരിയിലെ അവസാനത്തെ സംഖ്യയാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ 19-ാമത്തെ വരിയിൽ നമുക്ക് എത്ര സംഖ്യകളുണ്ടാവുക? 19 സംഖ്യകളുണ്ടാവും. അപ്പോൾ 19-ാം വരിയിലെ അവസാനത്തെ സംഖ്യയുടെ സ്ഥാനമാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ ഇവിടെ എണ്ണൽ സംഖ്യകളായതുകൊണ്ട് ആ 19-ാം വരിയിലെ പദസ്ഥാനം തന്നെ അവിടെ പദമായി വന്നു. കാരണം 1 വീതം പൊതുവ്യത്യാസം അവിടെ ആഡ് ചെയ്ത് വന്നതായിരുന്നു. ഇവിടെ 19-ാമത്തെ വരിയിലെ സംഖ്യയല്ല നമ്മൾ കണ്ടെത്താൻ പോകുന്നത്, 19-ാമത്തെ വരിയിലെ അവസാന സംഖ്യാപദം അതിൻ്റെ സ്ഥാനമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനു വേണ്ടി 1+2+etc. 19 ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് പദങ്ങളുടെ എണ്ണമാണിത്, n(n+1/2) എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. 19×20/2, അപ്പോൾ 20 2 കൊണ്ട് വെട്ടിപ്പോവും. 19×10 190-ാം പദമാണ് നമ്മളിനി കണ്ടെത്തേണ്ടത്. അപ്പോൾ 19-ാമത്തെ വരിയിലത്തെ അവസാനത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 190-ാം പദമാണ്. അപ്പോൾ എക്സ് 190 കാണുക, ഈക്വൽ ടു x1+189d. ഇപ്പോൾ x1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പദം 4 ആണ്. 4+189×, പൊതുവ്യത്യാസം ഇവിടെ 7-4, രണ്ടാം പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ച് നമുക്ക് 3 ആണ് ഇവിടെ പൊതുവ്യത്യാസം. ഈക്വൽ ടു 4+567 ഈക്വൽ ടു 571 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ കണ്ടെത്തിയത് 19-ാമത്തെ വരിയിലെ അവസാന സംഖ്യ എത്രാമത്തെ സംഖ്യ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ഓരോ വരിയിലുള്ള പദങ്ങളുടെ എണ്ണങ്ങൾ തമ്മിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 മുതൽ 19 വരെ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 190-ാം പദമാണ് ഇവിടെ 19-ാം വരിയിലെ അവസാന സംഖ്യ. അപ്പോൾ എക്സ് 190 കണ്ടപ്പോൾ നമുക്ക് 571 എന്ന് കിട്ടി. ഇനി നമുക്ക് ശരിക്കും ക്വസ്റ്റ്യനിലുള്ളത് 20-ാം വരിയിലെ ആദ്യ സംഖ്യ കാണാനാണ്. അപ്പോൾ 20-ാം വരിയിലെ ആദ്യ സംഖ്യ കാണണമെങ്കിൽ ഈ 19-ാം വരിയിലെ അവസാന സംഖ്യയോട് കൂടി 1 ആഡ് ചെയ്ത് കൊടുക്കുക, ഒന്നല്ല പൊതുവ്യത്യാസം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 571+ പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ 3, അപ്പോൾ 574 എന്ന് കിട്ടും. ഇനി നമുക്ക് കാണേണ്ടത് 20-ാം വരിയിലെ അവസാന സംഖ്യ. അപ്പോൾ അത് കാണണമെങ്കിൽ 1+2+etc. 20 കാണണം. അവസാന സംഖ്യ പദമാണ് നമ്മൾ കാണുന്നത്, അതിൻ്റെ സ്ഥാനമാണ് കാണുന്നത്, എത്രാമത്തെ പദമാണെന്നുള്ളത്. ഇപ്പോൾ n×n+1/2 20-2 കൊണ്ട് ഹരിച്ചാൽ 10 എന്നിട്ടും മുകളിൽ 10 ആണ് കേട്ടോ. അപ്പോൾ 10×21 210-ാം പദം. അപ്പോൾ 20-ാം വരിയിലെ അവസാന സംഖ്യ 210-ാം പദമായിരിക്കും. അപ്പോൾ എക്സ് 210 കാണുക, ഈക്വൽ ടു x1+209d. ഇക്കൾട്ടു 4+209×3 ഇക്കൾട്ടു 4+627 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 631 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്തത് ഇത് മാത്രമാണ്, ആ പാറ്റേണിലുള്ള ഓരോ വരികളിലെയും സംഖ്യകൾ എഴുതി വെച്ചു. അപ്പോൾ 20-ാം വരിയിലെ ആദ്യ സംഖ്യ കാണണമെങ്കിൽ 19-ാം വരിയിലെ അവസാന സംഖ്യ കണ്ടിട്ട് അതിനോടുകൂടി പൊതുവ്യത്യാസം ആഡ് ചെയ്താൽ മതി. 19-ാം വരിയിലത്തെ അവസാന സംഖ്യാപദം അതിൻ്റെ സ്ഥാനം കണ്ടെത്താൻ വേണ്ടി 1+2+etc. 19. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് അതിൻ്റെ സ്ഥാനം കണ്ടെത്തി. എന്നതിന് ശേഷം 190-ാം പദം കണ്ടെത്തി. 20-ാം വരിയിലെ അവസാന സംഖ്യ കാണാൻ ഇത് ഈ പ്രകാരം 1+2+etc. 20 കണ്ടെത്തി. അപ്പോൾ എത്രാമത്തെ പദമാണെന്ന് കണ്ടെത്തി, 210-ാം പദം. എന്നതിന് ശേഷം എക്സ് 210 നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്.